ലോകവിശേഷങ്ങളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി പി ജെയിംസ്, മ്യാൻമറിൽ പട്ടാളം റബ്ബർ ബുള്ളറ്റുകളും ജലപീരങ്കികളും ഇന്ന് ഉപയോഗിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കുപറ്റി. ആ രാജ്യത്ത് പ്രക്ഷോഭം ശക്തി ആർജിക്കുകയാണല്ലോ. ഗുഡ് ഈവനിംഗ്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പി പി ജെയിംസ്? മ്യാൻമറിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് സ്കേൻ. സ്വാഭാവികമായിട്ടും മ്യാൻമറിൽ പട്ടാളം വളരെ ശക്തമായിട്ടുള്ള നിലപാടിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളോട് വളരെ മിതമായ ഭാഷയിൽ ശാന്തമായി പെരുമാറിയിരുന്ന പട്ടാളത്തിൻ്റെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു. അവർ ജലപീരങ്കികളും റബ്ബർ ബുള്ളറ്റുകളും ഉപയോഗിച്ച് അവരെ ആക്രമിക്കുന്നു. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ അവസ്ഥ വളരെ ഗുരുതരമാണ്. സൂചിക്ക് വലിയ രീതിയിൽ പിന്തുണയേറുന്നു. അവരെ മോചിപ്പിക്കണമെന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ വഴങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് പട്ടാളം ഉരുക്കുമുഷ്ടിയോടെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മിൻ ഓങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള ടീം വളരെ ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മ്യാൻമറിനെതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം വരുന്നു. സാമ്പത്തിക ഉപരോധത്തിന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയും റഷ്യയും മാത്രമാണ് മ്യാൻമർ പട്ടാളത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുള്ളത്. അതുപോലെ പി പി ജെയിംസ്, അമേരിക്കയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായുള്ള കുറ്റവിചാരണ സെനറ്റിൽ പുരോഗമിക്കുകയാണല്ലോ. മാത്രമല്ല, ഈ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് ഇരച്ചു കയറിയതിൻ്റെ വീഡിയോ ഇദ്ദേഹത്തിന് പൊല്ലാപ്പാകുന്നു ട്രംപിന് എന്ന രീതിയിൽ അവിടെ നിന്ന് വാർത്തകൾ വരുന്നു. എന്താണ് നമുക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതിനെക്കുറിച്ച്? ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ്. അദ്ദേഹം മുൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഫ്ലോറിഡയിൽ വിശ്രമിക്കുകയായിരുന്നു. വാർത്തകളിൽ നിന്നൊക്കെ മാറി ജോ ബൈഡൻ വളരെ ശക്തമായ ഭാഷയിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ട്രംപിൻ്റെ നയങ്ങളൊക്കെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അട്ടിമറിക്കുക മാത്രമല്ല, പുതിയ രീതിയിലുള്ള ഒരു സംവിധാനം അമേരിക്കയിൽ വന്നു കഴിഞ്ഞു. ക്യാപിറ്റോൾ മന്ദിരത്തിലേക്ക് ആക്രമിച്ചു കയറിയ ആൾക്കാരെയൊക്കെ ഇപ്പോഴും ട്രംപ് പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ളൊരു വീഡിയോ സെനറ്റ് അംഗങ്ങളെ കാണിച്ചിരുന്നു. പലരും ഇത് കാണാൻ കൂട്ടാക്കിയില്ല. അത്രയും ഭീകരമായ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ടി വി ചാനലുകളിലൊന്നും വന്നിട്ടില്ലാത്ത പല ദൃശ്യങ്ങളും അവിടെ കാണിച്ചിരുന്നു. കാരണം അത് സെനറ്റിലെ അംഗങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വളരെ ഭീകരമായിട്ടുള്ള അറ്റാക്കാണ് നടന്നത്. അതിന് ട്രംപ് നൽകിയ പിന്തുണ, ട്രംപിൻ്റെ പ്രസംഗം, ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റിപ്പബ്ലിക്കന്മാരിൽ പലരും കൂറുമാറി ഡെമോക്രാറ്റുകളുടെ പക്ഷത്തേക്ക് ചേർന്നത്. ഈ ക്യാപിറ്റോൾ മന്ദിരത്തിലെ അതിക്രമം ഒരുപക്ഷെ ട്രംപിന് തന്നെ വലിയ ഒല്ലാപ്പായിരിക്കുകയാണ്. പി പി ജെയിംസ്, മറ്റൊരു കാര്യം, ദക്ഷിണ ചൈന കടലിൽ സംഘർഷം കനത്തുവരുന്ന റിപ്പോർട്ടുണ്ടല്ലോ. അവിടെ അമേരിക്ക നാവിക അഭ്യാസം നടത്തിയതായും വാർത്തകളുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, വുഹാനിൽ ലോകാരോഗ്യ സംഘടന നടത്തിയ നിരീക്ഷണങ്ങൾ, അതായത് ഈ കൊറോണ വൈറസിൻ്റെ പിറവി അവിടെ ആയിരിക്കണമെന്നില്ല എന്ന രീതിയിൽ ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയാണല്ലോ. കാരണം തെളിവുകളെല്ലാം അമേരിക്ക നശിപ്പിച്ചതായിരിക്കും എന്ന രീതിയിൽ പലരും അഭിപ്രായപ്പെടുന്നു. എന്തൊക്കെയാണ് ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ ദക്ഷിണ ചൈന കടലിൽ സംഘർഷമുണ്ടാവുന്നത് തായ്വാൻ്റെ പേരിലാണ്. തായ്വാനിലേക്ക് ബോംബർ വിമാനങ്ങൾ അയച്ച് ഭീഷണിപ്പെടുത്തുന്ന ചൈനയ്ക്ക് നേരെയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവിടെ ദക്ഷിണ ചൈന കടലിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിമിറ്റ്സ് അടക്കം അവിടെയുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് ഇത് നിരന്തര സംഭവമായിരുന്നു. പിന്നീട് അവിടുന്ന് കപ്പലുകളെ ഇറാൻ തീരത്തേക്ക് വിട്ടിരുന്നു. ഇറാനാണ് പ്രധാന ശത്രുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള കപ്പലിനെ കൂടി തിരിച്ചു വിളിച്ച് ചൈനയാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇപ്പോൾ ജോ ബൈഡനും അമേരിക്കയിലെ പുതിയ ഭരണകൂടവും കാണുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കെതിരെ ശക്തമായ ഭീഷണി മുഴക്കിയാണ് അവരെത്തിയിട്ടുള്ളത്. വുഹാനിലെ ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്രജ്ഞർ സന്ദർശനം നടത്തിയിരുന്നു. അവിടുത്തെ വുഹാനിലെ വൈറോളജി ലാബിൽ പോയി. ഒപ്പം തന്നെ അവിടുത്തെ മാർക്കറ്റിൽ ഈ കൊറോണ വൈറസ് പടർന്നുവെന്ന് കരുതുന്ന മാർക്കറ്റ് ചന്തയിലും പോയിരുന്നു. അവർ നൽകുന്ന റിപ്പോർട്ടിൽ ഇത് വുഹാനിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ചൈനയിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഗ്ലോബൽ ടൈംസ് അടക്കമുള്ള അവരുടെ മാധ്യമങ്ങളെടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന പറയുന്നത് ചൈനയോ ചൈനയുടെ അടുത്തുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ഇത് പൊട്ടിപ്പുറപ്പെട്ടുണ്ടാവുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ചൈനയ്ക്ക് ഒരു പക്ഷേ ഒരു എന്താ പറയുക, ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ആദ്യമായിട്ട് ഇവിടെ പുറത്തു വരുന്നത്. താങ്ക് യു പി പി ജെയിംസ് ന്യൂസ് നൈറ്റിൽ ചേർന്നതിന്. ഇനി രാജ്യാന്തര വാർത്തകൾ നാളെ ന്യൂസ് നൈറ്റിൽ. 24